ആർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ബി എസ് എൻ എൽ കരാർ തൊഴിലാളികൾ നടത്തുന്ന സമരം ഒരു മാസമാകുന്നു. പണിമുടക്കിലേർപ്പെട്ട തൊഴിലാളികൾക്ക് വടകരയിൽ സമരസഹായ സമിതി അഭിവാദ്യം അർപ്പിച്ചു. പണിമുടക്ക് സമരം 29-ാം ദിവസം. നിങ്ങളറിഞ്ഞ നാട്ടുകാരെ, ബി എസ് എൻ എൽ മേഖലയിൽ തൊഴിലെടുക്കും തൊഴിലാളിക്ക് മാസം എട്ട് കഴിഞ്ഞിട്ടും വേതനം ഇതുവരെ കിട്ടിയിട്ടില്ല. എട്ട് മാസത്തെ വേതന കുടിശ്ശിക, പിരിച്ചുവിടൽ ഭീഷണി എന്നിവ കൊണ്ട് തൊഴിലാളികളുടെ ജീവിതം തന്നെ നിശ്ചലമാകുന്ന അവസ്ഥയിലാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. കേരളത്തിലെ കരാർ തൊഴിലാളികൾ സെപ്റ്റംബർ 19 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലാണ്. സമരം വിജയിപ്പിക്കുന്നതിനാണ് സഹായ സമിതിക്ക് രൂപം നൽകിയത്. കേരളത്തിൽ കഴിഞ്ഞ ജൂൺ മാസം മുതൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ആ സമരം നടക്കുന്നതോടൊപ്പം തന്നെ പണിയും എടുത്തുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. അപ്പോൾ ഇപ്പോൾ 8 മാസമായിട്ടും ഇതുവരെ ശമ്പളം എടുത്ത തൊഴിലിനുള്ള കൂലി ലഭിക്കുന്നില്ല. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഈ മേഖലയ്ക്കകത്തു നിന്ന് തൊഴിലാളികളോട് പിരിഞ്ഞു പോയിക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്. അത് എടുത്ത കൂലി പോലും കൊടുക്കാതെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പം തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് 8-ാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ തൊഴിൽ ശമ്പളം കൊടുക്കാതെ, കൂലി കൊടുക്കാതെ, അതിൻ്റെ പേരിലാണ് ഇപ്പം സമരം നടക്കുന്നത്. അതുപോലെ തന്നെ കുറേ അഗ്രിമെൻറ്റുകൾ വെച്ചിട്ടുണ്ട്, ഇതൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ അതിൻ്റെ മേഖലയായിട്ട് വടകരയിൽ ഡിവിഷൻ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ 29-ാമത്തെ ദിവസത്തിലേക്കാണ് ഈ അനിശ്ചിതകാല സമരം നടത്തുന്നത്. വരും നാളുകളിൽ ഇപ്പോൾ സമരം ഏറ്റെടുത്തിരിക്കുന്നത് CIT ആണ്. CIT ഇതിൽ സമരത്തിന് നല്ല പിന്തുണയും നല്ല സഹായങ്ങളും ചെയ്തുകൊണ്ടിട്ടാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമരസഹായ സമിതി ചെയർമാൻ AK ബാലൻ, കൺവീനർ KM പ്രമോദ് കുമാർ, KK മുരളീധരൻ, സലീഷ്, സുധീർ, ശൈലജ, സജീവൻ, ബിജു എന്നിവർ സംബന്ധിച്ചു. BSNL ആകർഷകമല്ലാതാക്കുകയും ജനങ്ങളെ BSNL ബഹിഷ്കരിക്കുന്ന രീതിയിലേക്കൊക്കെ വന്നുകൊണ്ട് ഈ മേഖലയെ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ഇത് 40,000 കോടി രൂപ ആസ്തി റിസർവ് ബാങ്കിൽ ആസ്തിയൊക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ 10,000 കോടി രൂപ ലാഭത്തിലൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ ജനങ്ങൾക്ക് ആകർഷകമല്ലാത്ത വിധത്തിൽ ആക്കിക്കൊണ്ട് ഇത് പൊതു സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് 8 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല. 19-ാം തീയതി മുതൽ സമരത്തിലാണ് ഇവർ. എന്നിട്ട് പോലും ഒരു ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.